വൈദ്യരെ, വല്ല ഗുണം ഉണ്ടാവുന്ന് തോന്നുന്നുണ്ടോ? അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ. വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം. മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട, തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങൾ. അതെ, എന്നെ തിന്നാൻ വന്നോളൂ. ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും. എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല, കൊല്ലില്ല. പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. രണ്ടു കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവ തന്റെ മുഖത്തൊരു കടുപ്പം? എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നലോടെ കണ്ട നിർത്തടാ ചെറ്റ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ നായിന്റെ മോനെ. കിടക്കട, ഉണക്കാണ്ട് കിടക്ക്. ഇയാളോ? മരണം, മരണം, മരണം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ, നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞോളൂ ആര്യരെ, നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി. ഞാൻ പോകുന്നു ആര്യമ്മ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. വെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകുന്നു. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു, പക്ഷേ ഇന്ന് പിന്നെയും. എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ, ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. ആണോ? പ്രായം തികഞ്ഞൊരു പെണ്ണാണ് നീ. ആ ആഭാസന്റെ പ്രായം ചെന്ന രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. ഇന്ന് തർക്കുത്തരം വേണ്ട. അച്ഛ, അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ട അച്ഛ. വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ മൂന്ന് നേരം സുഭിക്ഷയായിട്ട് കഴിയാൻ വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. ഇനി ഞാൻ അറിയാതെ നീ അവിടെ പോകരുത്, മനസ്സിലായോ? ആ അച്യുതൻ എങ്ങാനും അറിഞ്ഞാൽ പിന്നെങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല, പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമമുണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. പറഞ്ഞോ. താൻ വരരുതായിരുന്നു, അച്ഛനെ മുഷിച്ചിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്, എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല, വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായിലേക്ക് പോവാം,
എനിക്ക് ആരുടെ ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഭാനു, ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ലേ ഞാൻ കണക്കാക്കേണ്ടത്? അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക. സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെ എങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാപം വലിച്ച് തലേ കേട്ടണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല അതിലുറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കുകയല്ല, അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചും ഈ ഭാര്യ എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്ക് വഴക്ക് കേൾക്കും. കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. വാര്യരായിരിക്കും. വാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? വന്നല്ലേ തമ്മാടി. സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി. ഭാനുമതി, ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒച്ചയോ അനക്കോ ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. ഭാനു, ആ ചിലങ്ക വീണ്ടും കെട്ടണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത്? എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? പഴയ നീലകണ്ഠം മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്, ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. മറുത്തു പറയരുത്. എന്നോട് കാണിക്കുന്ന ഒരു ദയ, ഒരു പാപത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്.